നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ കണ്ണുകളും ഇന്ന് ശബരിമലയിലേക്കാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി മകരവിളക്ക് തെളിയുവാനായിട്ട് അല്പം നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അയ്യപ്പ വിളികളാണ് ശബരിമലയിൽ മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്നത്. ഈ ഒരു സമയത്ത് ഇപ്പോൾ അവിടെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട് സന്ദർശനം നടത്താനുമായിട്ട്. ഇപ്പോൾ നടൻ ദിലീപും ശബരിമലയിൽ സന്നിധാനത്ത് ദർശനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. സംവിധായകനും നയൻതാരയുടെ ഭർത്താവുമായ വിഘ്നേശ്വനും ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം നടത്തി. ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു ഇരുവരും ദർശനത്തിനെത്തുന്ന സമയത്ത്. വലിയ രീതിയിൽ തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒഴിവായി. എന്നിരുന്നാലും മകരവിളക്കിന് അല്പനിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സന്ദർശനം നടത്തിയിട്ടുള്ളത്. മകരജ്യോതി ദർശനത്തിനായി ഇന്ന് സന്നിധാനത്ത് പുല്ലുമേട്ടിലേക്ക് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ മാത്രമായിരുന്നു തീർത്ഥാടകരെ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കുമളയിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിവരെ KSRTC ബസ് ഉണ്ടാകുമെന്നും നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 65 ബസ്സുമാണ് ഇത്തരത്തിൽ ഭക്തർക്കായി മാത്രം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. മകരജ്യോതി ദർശനത്തിന് ശേഷം പുല്ലുമേട്ടിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകാൻ അനുവദിക്കില്ല. വളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി ഉച്ചയ്ക്ക് 2 മണിവരെ മാത്രമേ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കൂ എന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മകരവിളക്കിനും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനത്തിനും സന്നിധാനം ഒരുങ്ങിയിരിക്കുകയാണ്. ദേവസ്വം മന്ത്രിയും അവിടെ സന്നിധാനത്തുണ്ട്. കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. വൈകിട്ട് 5 നട തുറന്നത്. ഏകദേശം 5:45 തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ശരംകുത്തിയിലെത്തിയത്. ദേവസ്വം ബോർഡ് അധികൃതരും തിരുവാഭരണം ഏറ്റുവാങ്ങി സന്നിധാനത്തേക്ക് സ്വീകരിച്ച് ആനയിച്ചു. തുടർന്ന് തിരുവാഭരണം ചാർത്തിയിട്ടാണ് ദീപാരാധന നടക്കുന്നത്. അതിനുശേഷമാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന മകരജ്യോതി തെളിയാൻ പോകുന്നത്. നിലവിൽ സന്നിധാന പരിസരത്ത് ഏകദേശം 1.5 ലക്ഷത്തിലധികം തീർത്ഥാടകരുണ്ടെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങൾ അറിയിക്കുന്നത്. നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് മുൻപ് പമ്പ കടന്നുപോയ ഭക്തരടക്കം മകരവിളക്ക് ദർശന സമയത്ത് സന്നിധാന മേഖലയിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണം 1.25 ലക്ഷത്തോളമാകും. അതിനാൽ കൂടുതൽ പേർ സന്നിധാനത്ത് നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന മുറയ്ക്ക് മാത്രമേ പമ്പയിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുന്ന ഭക്തരെ കടത്തിവിടുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. തീർത്ഥാടകർക്ക് വെയിലേൽക്കാതെയും മറ്റ് അസൗകര്യങ്ങളില്ലാതെയും കാത്തു നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടിവെള്ളവും ലഘുഭക്ഷണവും അടക്കം വിതരണം ചെയ്യുന്നുണ്ട്. മകരവിളക്ക് ദർശനത്തിനായി ആന്ധ്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരാണ് ഇപ്പോൾ പമ്പയിലുള്ള ഭൂരിഭാഗവും. മുൻവർഷങ്ങളിൽ മകരവിളക്കിനോടനുബന്ധിച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. നിയന്ത്രണം സംബന്ധിച്ച അറിയിപ്പ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഭക്തർക്ക് സുരക്ഷിതമായി മകരവിളക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതായി റാന്നി MLA പ്രമോദ് നാരായണനും അറിയിച്ചു. അതേസമയം പന്തളത്ത് നിന്ന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് വലിയാനവട്ടത്ത് എത്തിച്ചേർന്നത്. ഘോഷയാത്രയിലും വലിയ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. കൂടുതൽ സർവീസുകളുമായി KSRTCയും പമ്പ സർവീസിനെത്തിച്ച 65 ബസ്സുകൾക്ക് പുറമെ ചെങ്ങന്നൂർ ഡിപ്പോയിൽ നിന്നും 5 ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ കൂടി ഇന്ന് പമ്പ ഭാഗത്തേക്ക് അയച്ചിട്ടുണ്ട്. കോട്ടയം, കൊട്ടാരക്കര ചെയിൻ സർവീസിലെ ബസ്സുകൾ ഇതിനായി ഉപയോഗിക്കും. തിരക്ക് പരിഗണിച്ച് പകരം 4 ഓർഡിനറി ബസ്സുകളും ലിമിറ്റഡ് സ്റ്റോപ്പായി ഈ റൂട്ടിൽ സർവീസ് നടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 1 ഫാസ്റ്റ് പാസഞ്ചർ സർവീസും അധികമായി ഉണ്ടാകും. കാരണം ഇത്രയേറെ ഭക്തർക്ക് തിരിച്ചു പോകാൻ യാതൊരു തരത്തിലുള്ള ഗതാഗത ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനാണ് KSRTCയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇനി നിമിഷങ്ങൾ മാത്രമാണ് മകരവിളക്ക് തെളിയുവാനായിട്ട് കാത്തിരിക്കുന്നത് ഉള്ളത്. എല്ലാവരും ഒരുപോലെ തന്നെ ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്.